Hi friends, in the Nan Vanditula de Pudiri Vide Maitana, in the Nan Parayana de Money Plant in a Kurichane, ended a third, eight theram varieties money plant Gulunde, Away Edoka in the Kana, Money Plant in Num, Pothosi in the Mananamal, common item Vilikuna Pere Garden is Tapatuna Ralka, Adam Kutunuru plant and money plant, the illegal Vivitim Tarikunuru, Sassisundarium Gudiana. ഇതാണ് നിയോൺ പോത്തോസ് ഇതിന്റെ yellow ഷേഡിലുള്ള ഒരു ലൈറ്റ് ഗ്രീൻ ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് നല്ല ഭംഗിയാണ് ഇത് കാണാൻ നമുക്ക് എല്ലാ മണി പ്ലാന്റുകളും ഇൻഡോറും ഔട്ട്ഡോറും ആയിട്ട് വെക്കാവുന്നതാണ് ഇതാണ് മാർബിൾ പോത്തോസ് ഇതിന്റെ ലീഫിലുള്ള വെരിക്കേഷൻസ് മാർബിൾ പോലെയാണ് അവതായിരിക്കും ചിലപ്പോൾ ഇതിനെ മാർബിൾ പോത്തോസ് എന്ന് വിളിക്കുന്നത് ഏതായാലും ഇതിന്റെ ലീഫ് നല്ലൊരു ബ്യൂട്ടിഫുൾ ലീഫ് ആണ് ജൈവവളവും രാസവളവും നമുക്ക് ഇതിനെ നൽകാവുന്നതാണ് ജൈവവളമായിട്ട് നമുക്ക് ചാണകം എല്ലുപൊടി അതുപോലെ കടലപ്പിണ്ണാക്ക് പിന്നെ മുട്ടത്തോട് പൊടിച്ചതൊക്കെ ഇതിനെ നൽകാം ഇനി 17 17 അല്ലെങ്കിൽ 19 19 നമുക്ക് രാസവളമായിട്ട് ചെറിയ തോതിൽ കൊടുക്കാവുന്നതാണ് കുറച്ച് ഈർപ്പം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ഇതാണ് ജോയ് പോത്തോസ് ഇതിന്റെ ഇതിന്റെ ഒരു ഹൈലൈറ്റ് ഇതാ ഇതിന്റെ ഒരു വെരിക്കേഷൻസ് തന്നെയാണ് വൈറ്റും ഗ്രീനും കൂടിയുള്ള കളർ കോമ്പിനേഷൻ ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ഇതിന്റെ ഗ്രോത്ത് വളരെ സ്ലോവിലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് Money plant thick ആയിട്ട് വളരുമ്പോഴാണ് അതിന്റെ ആ ഒരു ഭംഗി കിട്ടുന്നത് അപ്പോൾ തിക്ക് ആയിട്ട് വളരണമെങ്കിൽ ഒന്നെങ്കിൽ കട്ട് ചെയ്ത ഭാഗം നമ്മൾ നിറയെ ആ പോട്ട് നിറയെ വെച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇതാ ഇതുപോലെ നമ്മൾ ഈ തൂങ്ങി വരുന്ന ഭാഗം മണ്ണിൽ തട്ടത്തക്ക വിധത്തിൽ ആ പോട്ടിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്താൽ മതി ഇനി ഇത് തിക്ക് ആയിട്ട് വളർന്നോളും ഇതാണ് ജേഡ് പോത്തോസ് ഇതിലെ വെരിക്കേഷൻസ് ഒന്നുമില്ല ഒരു പ്ലെയിൻ ഗ്രീനിലാണ് ഇതിന്റെ ലീഫ് വന്നിട്ടുള്ളത് ഇതാണ് ഗോൾഡൻ പോത്തോസ് വളരെ കോമൺ ആയിട്ട് തന്നെ നമ്മൾ കാണപ്പെടുന്ന ഒരു പോത്തോസ് ആണ് ഇത് മണി പ്ലാന്റ് നമുക്ക് ഇൻഡോറും ഔട്ട്ഡോറും അതുപോലെ വെള്ളത്തിലും മണ്ണിലും ഒക്കെ ഒരുപോലെ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇത് എന്നാൽ വാട്ടറിൽ വളർത്തുന്നതിനേക്കാൾ മണ്ണിൽ വളർത്തുമ്പോഴാണ് അതിന്റെ ഗ്രോത്ത് കുറച്ച് കൂടുതലായി കാണുന്നത് ഇതാണ് സിൽവർ പോത്തോസ് ഇതിന്റെ ഒരു രണ്ട് വെറൈറ്റീസ് എൻ്റെ അടുത്തുണ്ട് ഇതിന്റെ ലീഫ് കുറച്ച് വലിയൊരു ലീഫാണ് ഇതിലുള്ള വെരിക്കേഷൻസ് ആണ് ഇതിന്റെ ഒരു അട്രാക്ഷൻ നമ്മളിത് ഇൻഡോറിലാണ് വെക്കുന്നതെങ്കിൽ ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഭാഗം തിരഞ്ഞെടുക്കണം അധികം ലോ ലൈറ്റിലൊന്നും കൊണ്ടുപോയി വെക്കരുത് ഇനി ഇത് ഔട്ട്ഡോറിലാണ് വളർത്തുന്നതെങ്കിൽ സൺലൈറ്റ് തീരെ ഇഷ്ടമില്ലാത്തൊരു പ്ലാന്റ് ആണിത് സൺലൈറ്റ് കിട്ടാത്ത ഭാഗം നമ്മൾ തിരഞ്ഞെടുക്കണം ഇതാണ് എൻ്റെ അടുത്തുള്ള വേറെ ടൈപ്പ് ഒരു സിൽവർ പോത്തോസ് ഇതിൻ്റെ ലീഫിന് വളരെ വ്യത്യാസമുണ്ട് എന്നാൽ ഇതിൻ്റെ വെരിക്കേഷൻസിൽ മാറ്റമൊന്നും കാണുന്നില്ലെങ്കിലും ഇതിൻ്റെ ലീഫ് വളരെ വ്യത്യാസമാണ് ഈ ചെറിയ ലീഫാണത് പിന്നെ അതുപോലെ അതിൻ്റെ ലീഫ് കാണുമ്പോൾ നമുക്ക് തൊടുമ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റ് ഒരു വെൽവെറ്റ് പോലെയാണ് തോന്നുന്നത്
ഇതിന് ഞാൻ മണി പ്ലാന്റിന്റെ കൂട്ടത്തിൽ വളർത്തുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഫിലോഡെൻഡ്രോണിന്റെ വെറൈറ്റിയിൽ പെട്ട ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് മണി പ്ലാന്റിന്റെ കൂട്ടത്തിൽ വളർത്താവുന്ന ഒരു പ്ലാന്റ് ആണ് ഏകദേശം മണി പ്ലാന്റിനോട് സാമ്യമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇതും ഇനി ഇതിന്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് കാണിക്കാം ഇതിൻ്റെ പോട്ടി മിക്സിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് മണ്ണ് കുറച്ച് കൊക്കോ പീറ്റും കുറച്ച് ചാണകപ്പൊടിയുമാണ് ഇവ മൂന്നും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കിത് നടാവുന്നതാണ് ഈർപ്പം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് മണി പ്ലാന്റ് അപ്പം നമ്മൾ പോട്ടി മിക്സിൽ കുറച്ചധികം കൊക്കോ പീറ്റ് എടുക്കാൻ ശ്രദ്ധിക്കണം ഈ ഭാഗമാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടോ ഓരോ ലീഫിലും വേര് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ലീഫ് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ബൈ